കയ്യിൽ കിട്ടിയ മത്സരം കൊണ്ട് തുലച്ചു എന്നല്ലാതെ ഇതിനെ വേറെ ഒരു വാക്കുകൊണ്ടും വിശേഷിപ്പിക്കാനായിട്ടില്ല. ആദ്യ പകുതി മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എന്ത് കിടിലൻ മത്സരം, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്ത് തരത്തിലും അഭിമാനിക്കാവുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിനെ തീർച്ചയായിട്ടും തലകുനിക്കേണ്ട ഒരു നിമിഷം തന്നെയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. ഈ കളി ആരംഭിക്കുന്നത് 3rd minute തൊട്ടാണ്. 3rd minute സുനിൽ ഛത്രിക്ക് ലഭിച്ച പെനാൽറ്റി വളരെ മനോഹരമായിട്ട് തന്നെ ആ പെനാൽറ്റി സുനിൽ ഛത്രിക്ക് എടുക്കാനായിട്ട് സാധിച്ചു. ആദ്യ ഗോൾ നേടിയ ഇന്ത്യക്ക് അത്രയധികം കോൺഫിഡൻസോട് കൂടി തന്നെയായിരുന്നു ഇന്ത്യ പിന്നീട് കളിച്ചത്. പിന്നീട് ബോൾ പൊസിഷൻ തജക്കിസ്ഥാന്റെ കയ്യിലായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ തജക്കിസ്ഥാൻ ഒരുപാട് കോർണറുകളും ലഭിച്ചു. അതിൽ ഓരോ കോർണർ എടുക്കുമ്പോഴും ഒരു അപകടം അതിൽ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും കൂടുതൽ അറ്റാക്കിങ്ങിലേക്കാണ് തജക്കിസ്ഥാൻ നീങ്ങുന്നത് എന്നുള്ളതും നമുക്ക് കളിയിൽ കാണാവുന്നതായിരുന്നു. ഗോൾ കീപ്പിംഗിലെ ഗുർപ്രീത് സിംഗ് സന്ധു ആദ്യ പകുതിയിൽ കുറച്ചൊക്കെ എനർജറ്റിക് ആയിട്ട് കളിച്ചെങ്കിൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എനർജി മുഴുവൻ ലോസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. ഒരു ഗോളിന് ലീഡ് ചെയ്ത ഇന്ത്യ നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി തന്നെയായിരുന്നു പൊരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അറ്റാക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു ആവറേജ് തരത്തിലായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. സ്റ്റാർട്ടിംഗ് ഇലവനിൽ സന്ദേശ് സിംഗിനും മനസ്സുമില്ല. ഇത് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചു. കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് അവസരം കൊടുക്കാതെ എന്ത് ഫോർമേഷനിലാണ് ടീമിനെ ഇറക്കുന്നത് എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആദിൽ ഖാൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ ഇന്ത്യൻ ഡിഫൻസിൽ നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ പൊരുതി കളിച്ചു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആദിൽ ഖാന്റെ ഒപ്പം ഒരു കൈത്താങ്ങായി രാഹുൽ ബേക്കയും ഒരു പരിധിവരെയെല്ലാം ഡിഫൻസ് കാഴ്ചവെച്ചു എന്നുള്ളതും പറയാം. പക്ഷെ ഒരുപാട് പിഴവുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് 41rd minute ഛേത്രിക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുന്നു. അദ്ദേഹം കൃത്യമായി കാലിൽ ഒതുക്കി പെട്ടെന്നുള്ള ഒരു ഷോട്ടിലൂടെ രണ്ടാം ഗോളുകൂടെ ഇന്ത്യ നേടുമ്പോൾ ആദ്യ പകുതി കഴിയാൻ ഒരുങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ എല്ലാവരും വിലയിരുത്തുന്നു ഇന്ത്യക്ക് ഇനിയൊരു മത്സരത്തിൽ പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം ആദ്യ പകുതി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇന്നത്തെ ദിവസം തജക്കിസ്ഥാന് വലിയ ഭാഗ്യമൊന്നുമില്ല. അവരുടെ അറ്റാക്കിംഗ് എന്ന് പറയുന്നത് സെന്ററിലൂടെയുള്ള അറ്റാക്കിങ്ങുകൾ കുറവാണ്. ഷോർട്ട്സ് ഓൺ ടാർഗറ്റുകൾ ആദ്യ പകുതി കഴിയുമ്പോൾ കുറവാണ്. പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്നുള്ള വിലയിരുത്തലുകളായിരുന്നു ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സുനിൽ ഛത്രി നേടിയ 2 goals ആ ഒരു കോൺഫിഡൻസിൽ ഇന്ത്യ ആദ്യ പകുതിയിലേക്ക് മടങ്ങുകയാണ്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിച്ചു കാണില്ല. തജക്കിസ്ഥാന്റെ കോച്ചിന്റെ തന്ത്രങ്ങൾ വളരെ വ്യത്യസ്തവും വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇനി തജക്കിസ്ഥാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. 2 goals പുറകിൽ നിന്ന തജക്കിസ്ഥാൻ 56rd minute ഒരു ഗോൾ മടക്കിയടിക്കുന്നു. അത് ആദ്യം ഗുർപ്രീത് സിംഗ് സന്ധു തടുത്തുവെങ്കിലും വീണ്ടുമുള്ള ഒരു ഷോട്ടിലൂടെ അത് 2-1 എന്ന് പറയുന്ന നിലയിലേക്ക് കളി മാറുകയായിരുന്നു. 2-1 എന്ന് പറയുന്ന നില എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവം എന്നും അല്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആരാധകർ കാത്തിരുന്നത്. തൊട്ടടുത്ത നിമിഷം സുനിൽ ഛത്രിക്ക് തജക്കിസ്ഥാന്റെ ബോക്സിൽ നിന്നും ഒരു അവസരം ലഭിക്കുന്നു. അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ പന്ത് മുകളിലേക്ക് അടിച്ചു തെറിപ്പിക്കുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു പിഴവ് എന്ന് ഞാൻ തീർച്ചയായും പറയാം. കാരണം ഇന്ത്യയുടെ ഗോൾ നിലവാരം 3 എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുകയാണെങ്കിൽ തജക്കിസ്ഥാൻ ഒന്ന് പേടിക്കും. അതുമാത്രമല്ല അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോകും എന്നുള്ളതും ഉറപ്പായിരുന്നു. പക്ഷേ 2-1 എന്ന് പറയുന്ന നിലയായതുകൊണ്ട് തന്നെ തജക്കിസ്ഥാൻ തീർച്ചയായും മാഞ്ഞടിക്കണം എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു. 58rd minute വരുമ്പോഴേക്കും രണ്ടാമത്തെ ഗോൾ കൂടെ തജക്കിസ്ഥാൻ അടിച്ചു കയറ്റിയിരുന്നു. 2-2 എന്ന് പറയുന്ന സ്കോർ ലൈനിലേക്ക് ഇന്ത്യ എത്തുകയാണ്. 2-2 എന്ന് പറയുമ്പോൾ സമനില, കയ്യിൽ കിട്ടിയ മത്സരം സമനിലയിൽ കൊണ്ട് കളയുമോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ആരാധകർ കാത്തിരുന്നത്. രണ്ടാം പകുതിയിലെ മുഴുവൻ കൺട്രോളും തജക്കിസ്ഥാന്റെ കയ്യിൽ തന്നെയാണ്. ഇന്ത്യൻ താരങ്ങൾ ഒരുപാട് അറ്റാക്കിങ്ങിലേക്ക് ശ്രമിച്ചുവെങ്കിൽ കൂടെ ഓരോ പാസിനും ഒരു ഷാർപ്നെസ് ഇല്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണാം ഒരു കാഴ്ച തന്നെയായിരുന്നു. 71rd minute തജക്കിസ്ഥാൻ വീണ്ടും ഇന്ത്യക്കെതിരെ ഒരു ഗോൾ കൂടെ അടിക്കുന്നു. അങ്ങനെ 3-2, അതായത് തജക്കിസ്ഥാൻ ലീഡ് നേടുന്നു. പിന്നീട് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കുന്നതേയില്ല എന്നുള്ള ഒരു കാര്യം തന്നെ നമുക്കതിൽ കാണാമായിരുന്നു. 2 goals പുറകിൽ നിന്ന തജക്കിസ്ഥാൻ 3 goals മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. 71rd minute ശേഷം 75rd minute വീണ്ടും ഉയർന്നു വന്ന പന്തിന് വളരെ സ്പീഡിയായ ഒരു ഗോൾ കൂടെ നേടുന്നു. 4-2 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കളിയെ തജക്കിസ്ഥാൻ കൊണ്ടെത്തിക്കുന്നു. 4-2 കളി അവസാനിച്ചത് എന്ന് പറയുന്ന ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 5-2 ശരിക്കും കളി അവസാനിക്കേണ്ടിയിരുന്നത്. 87rd minute വീണ്ടും തജക്കിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റാക്ക് തലനാരിഴക്കി ജെറി തടുത്തിട്ടത് കൊണ്ട് മാത്രം ഇന്ത്യ അവിടെ രക്ഷപ്പെടുന്നു. 5 goals വഴങ്ങാതെ ഇന്ത്യ രക്ഷപ്പെടുന്നു എന്നുള്ള കാര്യം തന്നെയായിരുന്നു. ആദ്യ മത്സരം പരാജയപ്പെട്ട ഇന്ത്യ ഇനിയുള്ള മത്സരങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചേ പറ്റൂ. ആ ഒരു പ്രഷറിലായിരിക്കും ഇനി ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യ ഇനി നേരിടാൻ തന്നെ ഒരുങ്ങുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയായിരുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ ഒരു മത്സരത്തിന്റെ റിവ്യൂമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റു ആരുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ. You play me.